നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലായിടത്തും കാണുന്ന കേൾക്കുന്ന ഒരു വാക്കാണ് ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ ഈ ചാനൽ കാണുന്ന കുറച്ചധികം ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു സന്ദേശം നൽകുക, ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയിക്കാന്നുള്ള ഉദ്ദേശത്തോട് കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണത്. നമുക്ക് എല്ലാവർക്കും അറിയാം 1895 മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. അതിനും വളരെ പഴക്കം ചെന്ന 1877 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു സംഭവം സ്ഥിതി ചെയ്യുന്ന നാടാണ് എൻ്റെ, മറ്റൊന്നുമല്ല പുനലൂർ തൂക്കുപാലം. 1877 പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത്. പിന്നീട് അതിനുശേഷം കുറേ നാൾ അതുവഴി വണ്ടി പോയിരുന്നു. പിന്നീട് ഇപ്പം അതിനകത്ത് അതൊരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മുല്ലപ്പെരിയാർ ഉപയോഗിച്ചിട്ടുള്ള അതേ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് തന്നെയാണ് ഈ പുനലൂർ തൂക്കുപാലവും, പിന്നെ നമ്മൾ പുനലൂരിൽ നിന്ന് തെന്മല അല്ലെങ്കിൽ തിങ്കാശി പോകുന്ന റൂട്ടിൽ കാണുന്ന 13 കണ്ടറ പാലം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതേ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സാധനമാണ്. പക്ഷേ കാലം കഴിയുന്നതോറും എല്ലാ കാര്യങ്ങൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഡാമിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരുപാട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളുടെ കാര്യം അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അതിനകത്ത് ഒന്ന് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് IIT റൂക്കേക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ നടത്തിയ സ്റ്റഡി വഴി കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ അവർ 22 ഫോൾട്ടുകളാണ് മുല്ലപ്പെരിയാർ ഡാമിനും ആ ഡാം നിൽക്കുന്ന 300 കിലോമീറ്റർ ചുറ്റളവ് ഉള്ള പ്രദേശങ്ങളിലും കണ്ടെത്തിയ 22 ഫോൾട്ടുകൾ അവർ കണ്ടെത്തി. ആ ഫോൾട്ടുകൾ വഴി അവർ വളരെ കർശനമായിട്ട് അവർ പറയുന്നു ഈ ഡാം എത്രയും പെട്ടെന്ന്, ഇത് വളരെയധികം അപകട സാധ്യത കൂടിയ ഡാമാണ്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഡാം പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഡാം പണിയിക്കുകയോ, എന്തായാലും ഈ ഡാം അവിടെ ഒട്ടും ഒരു സേഫായിട്ടുള്ള കാര്യമല്ല എന്നവർ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് കേരളം നമ്മുടെ ഒരു വളരെ വളരെ റിയൽ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മുടേത്. നമ്മുടെ ആൾക്കാരുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മൾ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ തന്നെ ജീവന സ്വത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ ഒരു കാര്യത്തിന് വളരെ എന്താണ് വളരെ ക്ലിയറായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ. ഇത്രയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി നമ്മൾ പലതവണ സുപ്രീം കോടതിനെ സമീപിക്കുകയും, പക്ഷേ അത് അപ്പോഴെല്ലാം തമിഴ്നാടിന് അനുകൂലമായിട്ട് വിധികൾ വരുന്ന കാര്യങ്ങളും, പിന്നെ തമിഴ്നാടിന് ഇതിനകത്ത് കാണിക്കുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാവർക്കും അറിയാം. IIT റൂർക്കയുടെ റിപ്പോർട്ട് പ്രകാരം 2011 ഉണ്ടായിട്ടുള്ള ചെറിയ ഭൂചലനങ്ങൾ മൂലം ഈ ഡാമിന് വിള്ളലെറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ ആ സമയത്ത് TVയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഡാമിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ലീക്കായിട്ട് വരുന്നൊക്കെ. അതൊക്കെ ഈ ചെറിയ ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ IIT റൂർക്കയുടെയൊക്കെ റിപ്പോർട്ട് വരുമ്പോഴും തമിഴ്നാട്ടിലുള്ള പല പല വെബ്സൈറ്റുകളും അവർ അവിടുത്തെ കുറച്ച് എക്സ്പെർട്ട് എന്ന് പറയുന്നവർ ഈ IIT റിപ്പോർട്ട് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം IIT റിപ്പോർട്ടിനകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, IIT റൂർക്കി റിപ്പോർട്ടിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഡാം നിൽക്കുന്നത് വളരെയധികം ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഡാം നിൽക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെബ്സൈറ്റിനകത്ത് ഒരു വെബ്സൈറ്റിനകത്ത് ഞാൻ കണ്ടതാണ്, അവർ പറഞ്ഞത് ഇന്ത്യയുടെ ഒരു സീസ്മിക് സോൺസിൻ്റെ ഗ്രാഫൊക്കെ എടുത്ത് വെച്ചിട്ട് മുല്ലപ്പെരിയാർ ഇവിടെയാണ് വരുന്നത്, സീസ്മിക് റീജിയൻ 3 വരുന്നത്, അവിടെ അത്രയും വരില്ല, 5.6 വരെ മാത്രമേ എത്തിക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ, റിട്ടർ സ്കെയിൽ അത്രയും വരത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് പറയുമ്പോൾ ആലോചിക്കണം, 5.6 വളരെ അങ്ങനെയുള്ള ചെറിയ ചെറിയ എത്ക്വേക്കുകൾ ഉണ്ടായാണ് ഇപ്പോഴും ക്രാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചാലും അതിനെല്ലാത്തിനെയും റിപ്പോർട്ടിനെ തെറ്റാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരും നമ്മുടെ തൊട്ടപ്പുറത്ത് സ്റ്റേറ്റിലുണ്ടെന്ന് ആലോചിക്കുക. അവരുടെ സ്വാർത്ഥ ലാഭം മൂലമാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവർക്കും ഇതുവഴി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രകൃതിപരമായിട്ടുള്ളതും ജലസ്രോതസ്സുകളെ പറ്റിയും ഡാമുകളും നദികളും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയും അവയിലുണ്ടാക്കുന്ന പ്രകൃതിയിലുള്ള മാറ്റങ്ങളും അതിനെപ്പറ്റിയൊക്കെ ഗാർഹികമായിട്ട് പഠിച്ചിട്ട് പല രാജ്യങ്ങൾക്കും അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവർ കഴിഞ്ഞ വർഷം പഠനം നടത്തിയിട്ട് 2021 ഇറക്കിയ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, ഏറ്റവും ലോകത്തിൽ ഡീകമ്മീഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഡാമുകളെപ്പറ്റി. അതിനകത്ത് ഏറ്റവും അത്ഭുതകരമെന്ന് പറഞ്ഞത് ഈ മുല്ലപ്പെരിയാർ ഡാമിനാണ് ഏറ്റവും കൂടുതൽ പഴക്കം എന്നുള്ളത്. 125 വർഷം, അതായത് അവർ കഴിഞ്ഞ വർഷം ചെയ്ത റിപ്പോർട്ടാണ്. ഇത്രയും പഴക്കം ചെന്നൊരു ഡാം വേറെ എങ്ങും ഇല്ല. പിന്നെ അവർ ഏറ്റവും മറ്റൊരു കാര്യം പറയുന്നു, അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഡാമുകൾ പൊളിക്കുന്നതും പണിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിൽ തന്നെ 75% ഡാമുകൾ ലോകത്ത് പൊളിക്കുന്നത് ഏകദേശം 50 വയസ്സിന് കൂടുതൽ പ്രായമാകുമ്പോഴാണ്. അത് എല്ലാ തവണ 50 വയസ്സിന് കൂടുതൽ പ്രായമാകുമ്പോൾ പൊളിക്കണം എന്നും അവർ പറഞ്ഞില്ല. കാരണം ഓരോ ഡാമിനും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തിരിക്കും. ആ ഡാം ഡീകമ്മീഷൻ ചെയ്യണോ വേണ്ടയോ, അതല്ലെങ്കിൽ ഡാമിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് ആ ഡാം പൊളിക്കണോ വേണ്ടയോ എന്ന് പറയുന്നത്. ഒരു ഡാമിൻ്റെ ഒരു ഡീകമ്മീഷൻ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഡാമിൻ്റെ
അത് പൊളിക്കണം അല്ലെങ്കിൽ ആ ഡാം ഒരിക്കലും ഇത് പരിസ്ഥിതിക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമുക്ക് പറയാൻ പറ്റും, അതിൻ്റെ ഒരു സ്ട്രക്ചറിനുണ്ടാവുന്ന ബലക്ഷതം, അതിൻ്റെ സ്ട്രക്ചറിനുണ്ടാവുന്ന കേടുപാടുകൾ, ഡാമേജുകളാണ് ഒന്ന്. പിന്നെ നമുക്ക് പറയാം ആ പ്രദേശത്ത് ഡാം ഓവർഫ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ ഡാമിന് വളരെയധികം ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഒന്നാമത്തെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച്. നമുക്ക് പറയാൻ പറ്റും പെട്ടെന്ന് മാറി വരുന്ന ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡാമിന് ആ നിൽക്കുന്ന സ്ഥലപ്രദേശത്ത് ഡാമിന് നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഡാമിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഡാം നിൽക്കുന്ന വൃഷ്ടി പ്രദേശങ്ങളിൽ ലാൻഡ്സ്ലൈഡ്, അതായത് ഉരുൾപൊട്ടലൊക്കെ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രഷർ മൂലം ഈ ഡാമിന് അത് താങ്ങാൻ പറ്റാതെ ഡാം ഒരു ബേസ്റ്റിലേക്ക് മാറുന്ന അവസരം ഉണ്ടാകും. അപ്പോഴും ഡാമിൻ്റെ ഒരു അപകടമായ ആ ഡാമിൻ്റെ ഒരു ഹെൽത്തിനെയാണ് അത് ബാധിക്കുന്നത്. പിന്നീടുണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ ഡാമിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നടക്കുന്നില്ല. ആ ഡാം എന്തിനാണോ അത് പണിഞ്ഞത്, അത് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ആ ഡാം കൊണ്ട് വലിയ കാര്യമായിട്ട് പ്രവർത്തനമൊന്നും നടക്കുന്നില്ല, ആ ഡാം കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ പ്രദേശത്ത് വന്നാൽ അല്ലെങ്കിൽ ഡാമിനുണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് പ്രധാനമായിട്ടും ഡാം ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് പുറപ്പെടുവിക്കുന്നത്. പിന്നെ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായ ഒന്നാണ് അതിൻ്റെ പ്രായം, അതിൻ്റെ ഏജ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ പ്രായം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണിത്. നമ്മൾ അത്ഭുതകർ എന്ന് പറയാനായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡാമിൻ്റെ ഫംഗ്ഷൻ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഡാമിന് ആപ്ലിക്കബിൾ ആണ്. അത് നമ്മൾ കേരളത്തിൽ ഇപ്പം മാറി വരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇപ്പം മേഘ വിസ്ഫോടനം എന്നൊക്കെ പറയുന്ന പോലെ ക്ലൈമറ്റ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ വരുന്നുണ്ട്, ഒരുപാട് ഉരുൾപൊട്ടലുകൾ പല പല സ്ഥലത്ത് വരുന്നുണ്ട്. ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് ഒരുപാട് ഓവറായിട്ട് മഴ ലഭിക്കുന്നുണ്ട്, അതുവഴി വെള്ളം കൂടുന്നുണ്ട്. അതുകൂടാതെ ഡാമിന് ഒരുപാട് പ്രായമുണ്ട്, സ്ട്രക്ചറലി ഡാം അത്ര സ്ട്രോങ് അല്ല, അത്ര സ്റ്റേബിൾ അല്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഡാം, ഈ പറയുന്ന കാരണങ്ങളെല്ലാം ഈ മുല്ലപ്പെരിയാർ ഡാമിന് ആപ്ലിക്കബിൾ ആണ്. എക്സെപ്റ്റ് അത് എന്തിനാണോ നിർമ്മിച്ചത് അതിനുള്ള ഫംഗ്ഷൻ ഇപ്പോഴും ഡാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 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 ഒട്ടും ആരോഗ്യമില്ലാത്ത ഒരു വളരെ പ്രായമുള്ള ഒരു വൃദ്ധനെ കൊണ്ട് ഒരു വണ്ടി കെട്ടിവലിപ്പിക്കുന്ന പോലെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഭീകരമാണ്. മേ ബി നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഈ മഴയും വെള്ളവും വെള്ളപ്പൊക്കവും ഫ്ലഡൊക്കെ വരുമ്പോഴായിരിക്കും നമ്മളിതിനെ പറ്റി സംസാരിക്കുന്നത്, പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു പല ആൾക്കാർ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആയിരിക്കണം നമ്മളിതിനെപ്പറ്റി ശക്തമായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്. പിന്നെ ഏറ്റവും എടുത്തു കാര്യം അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ഇതിൻ്റെ പുറകിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ആ ഒരു വ്യക്തിക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാം, നമ്മൾ ഓരോ ജനങ്ങളും ഇതിനുവേണ്ടി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുക. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ളൊരു കൈത്താങ്ങും നമ്മുടെ പൂർണ്ണ മനസ്സും ശരീരവും അർപ്പിച്ചിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് ആൾക്കാരെ മെൻഷൻ ചെയ്യാൻ ഇപ്പം ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്ക് അവരെ നമുക്ക് കഴിയാവുന്നിടത്തോളം നമ്മൾ മെൻഷൻ ചെയ്യുക. നമ്മളൊരു ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ തുടങ്ങണം. കാരണം കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി പോകുന്ന ചിലപ്പോൾ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ അങ്ങ് സംഭവിക്കാമായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ നമ്മൾ ഒരിക്കലും ഇടവരുത്തരുത്. അതുകൊണ്ട് എല്ലാവരും ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് കാണണം. നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി വളരെ അങ്ങോട്ട് ഒരുപാട് ചർച്ചകൾ അനിവാര്യമാണ്, ഒരുപാട് ചർച്ചകൾ വേണം. ഇതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് മേ ബി ചിലപ്പം ഇത് പൊട്ടുമോ പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും 100% ആർക്കും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്രയും പഠനം നടത്തിയിട്ടും ഈ IIT റൂർക്കൈ പോലുള്ള ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം തന്നെ നടത്തി, കൂടാതെ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രമുഖമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും ഇതിനു വേണ്ടി മാത്രം റിസർച്ച് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും ഒരു ഇമ്പാക്റ്റ് നിൽക്കുന്ന സമയത്ത് 100% പോലും സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ആ 1% നമ്മൾ തള്ളിക്കളഞ്ഞത്? കാരണം ഒന്നാമത് ഒരു ഡാമിന് ഇത്രയും പ്രായമില്ല. അപ്പോൾ ഇതിനകത്ത് തമിഴ്നാടിൻ്റെ സ്വാർത്ഥയും കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തിരുന്നാണെങ്കിലും നമുക്ക് ഈ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഡാമിനെ നമുക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇതുവഴി ഒരിക്കലും കേരളത്തിന് ഒരു അപകടം ഉണ്ടാകരുത്, അതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇതിന് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ആരെങ്കിലും നമുക്ക് അറിയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് സംഘടിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ വലിയ കാര്യം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഈ ഒരു ഇതിൽ തന്നെ, ഈ ഒരു മൊമെൻറ്റത്തിൽ തന്നെ ഇതങ്ങോട്ട് പോട്ടെ. ഇതൊരു വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് തന്നെ ആൾക്കാരും ഇതിൻ്റെ അധികാരികളും സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോർട്ട് എല്ലാവരും ഇതിനെ അറിയണം. ഇത് കൂടുതൽ റിപ്പോർട്ടും പഠനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പിന്നെ ഇൻ്റർനാഷണൽ ലെവലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയൊക്കെ പഠനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുക, നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.